ഹായ് ഗൈസ് ഞാൻ കൈലാസ് നമ്മുടെ ചാനൽ സ്വാഗതം ഇന്നത്തെ ഓട്ടോമോട്ടി അപ്ഡേറ്റ് ആയി എസ് ഏഴാം തീയതി ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് കൊണ്ടുവരാൻ ഇരിക്കുകയാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് കൊണ്ടുവരാൻ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടി വി എസ് ഒരു കാര്യം അനൗൺസ് ചെയ്തിരിക്കുന്നു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ടൂ വീലർ ത്രീ വീലർ സെഗ്മെന്റിലായിട്ട് ഇലക്ട്രിക് വിപ്ലവം സൃഷ്ടിക്കും അപ്പോൾ ടു കിലോവോട്ട് ബാറ്ററി മുതൽ ഇരുപത്തഞ്ച് കിലോവോട്ട് ബാറ്ററി ശേഷി വരെയുള്ള ടൂ വീലർ ത്രീ വീലർ സെഗ്മെൻ്റ് ആണ് കീഴ്പ്പെടുത്താൻ സാധ്യതയെന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ ടി വി എസിന്റെ ഐ ക്യൂബ് എന്ന ഇലക്ട്രിക് വണ്ടി അറിയാം അപ്പം അതിൻ്റെ ഒരു എന്താ സിറ്റി എക്സ്പാൻഷൻ പ്ലാൻസും ഉണ്ട് അത് മിക്കവാറും ഈ ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ഇറങ്ങുന്നതിൻ്റെ അന്നേരം പറയാൻ സാധ്യതയുണ്ട് ഈ ഇലക്ട്രിക് ബൈക്ക് വണ്ടികൾ പൊതുവേ ഇപ്പം കേരളത്തിൽ കുറവാണ് കുറേ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഒരു ബൈക്കൊക്കെ ബൈക്കിൽ ഒരു സ്കൂട്ടി അപ്പം ഇലക്ട്രിക് വണ്ടികളുടെ ഇപ്പം ഓല സ്കൂട്ടേഴ്സൊക്കെ തന്നെയാണല്ലോ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കേരളം എന്നൊക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്കൊന്നും കാണാനില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ അടിച്ചു നോക്കിയിട്ട് കുഴപ്പമാണ് വേറെ കുറെ പേർക്ക് ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് എസ വന്നായിരുന്നു ഇപ്പം എന്തോ ഇപ്പം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കൺസ്രക്ഷനും ഇല്ല ഇ വി വണ്ടികൾ ഇലക്ട്രിക് വണ്ടികൾക്ക് കൺസ്രഷനും ഇല്ല അതേപോലെ തന്നെ അടിച്ചു നോക്കുമ്പോൾ കാണാൻ പോലും ഇല്ല അപ്പം ടി വി എസിൻ്റെ ഭാഗത്ത് ഈ ഒരു ഇത് വാർത്ത നല്ലതാണ് അതായത് ഇരുപത് സിറ്റിയും കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഈ ഒരു ഇലക്ട്രിക് വണ്ടികളുടെ എക്സ് ഒരു ലിസ്റ്റിൽ ആ ഇലക്ട്രിക് വണ്ടികളീ സെലക്റ്റഡ് സിറ്റീസിൽ മാത്രമായിട്ടാണ് ഇറക്കി വന്നിരിക്കുന്നത് അത് കുറച്ചുകൂടെ കൂടും കേരളത്തിലും എല്ലായിടത്തും വരട്ടെ ഹീറോ മോട്ടോർ കോർപ്പ് അവരുടെ വണ്ടികൾക്കെല്ലാത്തിനും ബോട്ട് മൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപ വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപ വരുന്ന മറ്റേ എക്സ്ട്രീം ടു ഹൺഡ്രഡ് ഡസ് എന്ന് പറയുന്ന കിറ്റുള്ള ഒരു വണ്ടിക്കാണ് പിന്നെ ഈ രണ്ടായിരം ഒക്കെയാണ് എക്സ്പേർട്ട്സിനും എക്സ്ട്രീമിനൊക്കെ വരുന്ന ഒരു പ്രൈസ് ഹൈക്ക് മുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ആ ഒരു ഏറ്റവും കൂടിയ പ്രൈസ് ഹൈക്കുള്ളത് ഈ ഒരു എക്സ്ട്രീം ടു ഹൺഡ്രഡ് എസ് എന്ന് പറയുന്ന ഒരു കിറ്റുള്ള വണ്ടിക്ക് പിന്നെ താഴോട്ട് സ്പ്ലെഡർ അതൊക്കെ വരുമ്പോൾ എഴുന്നൂറ് അത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്തായാലും മൂവായിരം രൂപയാണ് ഏറ്റവും മാക്സിമം പ്രൈസ് ഹൈക്ക് കുറഞ്ഞ വണ്ടികൾക്ക് പ്രൈസ് ഹൈക്കും കുറവാണ് ടാറ്റ മോട്ടോഴ്സ് അവരുടെ പതിനായിരം സെയിൽസ് ഇലക്ട്രിക് വെഹിക്കിളിൽ പതിനായിരം സെയിൽസ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വലിയ ഇതൊക്കെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട് കൊള്ളാം നല്ലൊരു കാര്യമാണ് അപ്രിഷിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ കുറേ പേര് സർവീസിലും അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നും പറയുന്നുണ്ട് അതും പരിഹരിച്ചു കൊടുക്കണമെന്നും പറയുന്നു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഒരു പരായ്മ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ഫോർ ഇല്ല എന്നുള്ളതായിരുന്നു ഒക്ടോബർ എട്ടിന് ഫോർ ഇൻറ്റു ഫോറോട് കൂടിയുള്ള ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ വരുന്നുണ്ട് നാൽപ്പത് ലക്ഷം രൂപയൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പോഴുള്ള ഫോർ വീൽ അല്ല അതായത് ഫോർ ഫോർ ഇല്ലാത്തതായിട്ടുള്ള ആ ഒരു ഫോർച്യൂണറിൻ്റെ ലെജൻഡറിന് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ത്രീ ലാക്സ് ആണ് ഇപ്പോഴുള്ളൊരു പ്രൈസ് ഷോറൂം പ്രൈസ് അപ്പം എന്തായാലും ഫോർ ഇൻറ്റു ഫോർ ഒരു നാൽപ്പത് ലക്ഷം നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയൊക്കെ പ്രതീക്ഷിക്കാം ഒക്ടോബർ എട്ടാം തീയതി ആണ് അതിൻ്റെ ഒരു ലോഞ്ച് കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും കാണാം നമ്മുടെ ചാനൽക്ക് അതിൻ്റെ ഓഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും മറ്റും രേഖപ്പെടുത്താം അതേപോലെ തന്നെ മറ്റേ യൂട്യൂബിൽ കയറി എല്ലാവരും ഒന്നും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സിനോട് താല്പര്യമുള്ളവരും ഓട്ടോമൊബൈലൊക്കെ ആയിട്ടുള്ള ഡെയിലി അപ്ഡേറ്റ്സിനോട് താല്പര്യമുള്ളവരും എൻ്റെ പേജ് അല്ല എൻ്റെ പേജിലല്ലോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക അതേപോലെ അങ്ങനെയുള്ള ന്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ ഷെയറും ചെയ്ത് കൊടുക്കുക പിന്നെ എന്തോ അടിച്ചുപൊളിക്കുക